ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ കണ്ണൂർസ് കിച്ചൺ. ഞാൻ സുധ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് മലബാറിൻ്റെ ഒരു ട്രഡീഷണൽ സ്നാക്ക് നമുക്ക് പരിചയപ്പെടാം. അതിൻ്റെ പേര് കോഴിക്കാൽ. പേര് കേൾക്കുമ്പോൾ കോഴിയുടെ കാലാണെന്നൊക്കെ തോന്നും, പക്ഷേ അങ്ങനെയൊന്നുമല്ല കേട്ടോ. കപ്പ കൊണ്ടുണ്ടാക്കുന്ന നല്ല എരിവും ക്രിസ്പിയുമായ ഒരു നാലുമണി പലഹാരമാണിത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോ കാണാം. കോഴിക്കാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കപ്പയുടെ പകുതിയാണ് എടുത്തത്. അത് നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം കഴുകിയെടുത്തതാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്യാണ് വേണ്ടത്. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഞാനൊന്ന് ഇതെല്ലാം കൂടെ അങ്ങനെ എടുക്കട്ടെ. ഇതാദ്യം അപ്പോൾ ഇതുപോലെ വീതിയുള്ള കഷ്ണങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞു. ഇനി ഈ വീതിയുള്ള കഷ്ണങ്ങൾ നമ്മൾ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലുള്ള കഷ്ണങ്ങളായിട്ട് ഓരോന്നും അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ ഈ കാണുന്നതൊക്കെ ഒന്ന് ഇതുപോലെ നീളത്തിൽ, നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിലൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കട്ടെ. എല്ലാം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു ബൗളിൽ ഒരു 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. വന്നതിന് ശേഷം ഉപ്പിട്ട വെള്ളം ഒന്ന് മിക്സ് ചെയ്യണം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഈ വെള്ളം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ വെള്ളത്തിലേക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ കപ്പ പീസസ് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം ഒരു 15 മിനിറ്റ് ഈ കപ്പ ഈ വെള്ളത്തിൽ കിടക്കട്ടെ. 15 മിനിറ്റിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതിൻ്റെ വെള്ളം ഊറ്റിയിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് ഇടാം. ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിന് വേണ്ടുന്ന ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ ചേർക്കുന്നത് 1/2 കപ്പ് കടലപ്പൊടിയാണ്. 1/4 കപ്പ് അരിപ്പൊടി ചേർക്കാം, നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പൊടി. 1/2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്, അത് ചേർക്കാം. 1/2 ടീസ്പൂൺ നല്ലജീരകമാണ്, അത് ചേർക്കാം. 1 പിടി കറിവേപ്പില പൊടിയായി അരിഞ്ഞത് ചേർക്കാം. 1 പിടി മല്ലിയിലയാണ്, അതും പൊടിയായി അരിഞ്ഞതാണ്, അതും ചേർക്കാം. പിന്നീട് ചേർക്കാനുള്ളത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്, അതൊന്ന് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കട്ടെ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതിന് ശേഷം നമുക്ക് 1/2 നുള്ള് കായത്തിൻ്റെ പൊടിയാണ്, അതുകൂടി ചേർക്കാം. പിന്നീട് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. വന്നതിന് ശേഷം എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇനി ഇതിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ബാറ്റർ ലൂസായി പോകരുത്. നമ്മുടെ കപ്പ ഇതിൽ കൂട്ടി ചെയ്ത് കിടക്കുന്ന വിധത്തിലുള്ള ഒരു അയവാണ് വേണ്ടത്. അപ്പോൾ കുറേശ്ശെ ആയിട്ടേ ആഡ് ചെയ്യാൻ പാടുള്ളൂ വെള്ളം. വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത ബാറ്ററിൻ്റെ അയവ് ഇതാ ഇങ്ങനെയാണ് ഉള്ളത്, നമ്മുടെ കപ്പയിൽ കൂട്ടി ചെയ്ത് കിടക്കുന്ന വിധത്തിൽ. ഇനി നമുക്ക് നമ്മൾ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ട്. വന്നതിന് ശേഷം കപ്പയും ഈ ബാറ്ററും കൂടെ സാവധാനം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ശക്തി പ്രയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കപ്പ പൊട്ടിപ്പോകും, അതുകൊണ്ടാണ് സാവധാനം ഇതുപോലെ നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. കപ്പയും ബാറ്ററും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള ടൈമായി. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് ഫ്രൈ ചെയ്യുന്നതെന്ന് പറയാം. ഇതിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഒരു ചെറിയ പോർഷൻ എടുക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ നീളമൊന്നും കറക്റ്റ് ആവാതെ കുറേശ്ശെ മുകളിലോട്ടേക്കും കുറേശ്ശെ താഴോട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്ന വിധത്തിൽ ഇങ്ങനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് ഇതുപോലെ കിടക്കണം, വിട്ടുപോവാതെ. അഥവാ വിട്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാറ്ററി ഇത്രയും ലൂസായതുകൊണ്ടാണ് വിട്ടുപോകുന്നത്. കറക്റ്റ് ബാറ്ററി ആണെങ്കിൽ മാത്രമേ ഇതുപോലെ ഗ്രിപ്പായിട്ട് നിൽക്കുകയുള്ളൂ. എന്നിട്ട് ഇതുപോലെ നമ്മൾ എണ്ണയിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വറുക്കാനുള്ള എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കപ്പ വെച്ചു കൊടുക്കാം. ഇനി നല്ല ഗോൾഡൻ കളർ ആകുന്നതുവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു ഭാഗം മൂത്ത് കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ 1/1 ആയിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ. ഇനി നമ്മൾ തിരിച്ചിട്ട ഭാഗം കൂടെ ഒന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാൻ ഇട്ടത് റെഡി ആയിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനി ബാക്കിയുള്ള ബാറ്റർ കൂടി ഞാൻ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുക്കട്ടെ. നമ്മുടെ കപ്പ കൊണ്ടുള്ള കോഴിക്കാൽ എന്ന് പറയുന്ന സ്നാക്ക് റെഡിയായി കഴിഞ്ഞു. ഞാൻ കുറച്ച് കറിവേപ്പില ഫ്രൈ ചെയ്ത് ആ എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്തതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഈ സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് കണ്ണൂരുകാരുടെ ഒരു ഈവനിങ് സ്നാക്കാണ്. തട്ടുകടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാൻ വേണ്ടി പറ്റും. ഒരു തട്ടുകടയിൽ നിന്ന് തന്നെയാണ് ഞാൻ ഈ സ്നാക്കിനെ കുറിച്ച് അറിഞ്ഞതും. കണ്ണൂരുകാരിയായിട്ടും എനിക്കിതിനെ പറ്റി വിവരമില്ലായിരുന്നു. അപ്പോൾ ഈ സിമ്പിളായ സ്നാക്ക് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു നല്ല ഡിഷുമായി നിങ്ങളെ കാണുന്നത് വരേക്കും. ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.